ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ എന്നിവിടങ്ങളെല്ലാം ആളുകൾ സംഘടിച്ചു വന്ന് ചിതറയ്ക്ക് അപ്പുറത്തൊന്നും ജാഥ ആരംഭിച്ച് കണക്കിലേക്ക് വരുന്ന സന്ദർഭത്തിലാണ്. കണക്കിൽ ജംഗ്ഷനിൽ നിന്നും 3.5 കിലോമീറ്റർ കിഴക്ക് മാറി വാങ്ങലുകാട്ടിൽ വെച്ചിട്ട് സർസിപിയുടെ പോലീസ് സമര ജാഥയെ തടയുകയും അവിടെ വെടിവെപ്പ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടക്കുകയും ജാഥയെ അടിച്ചു പിടിക്കുകയും അന്നത്തെ സമര നായകനായി യാദൃച്ഛികമായി അവിടെ എത്തപ്പെട്ട ഫ്രാങ്കോ രാഘവപിള്ളയെയും അതുപോലെ തന്നെ ചന്ദ്രൻ കാളി എം പിയെ ഉൾപ്പെടെയുള്ള ആളുകളെ കയ്യേറ്റം ചെയ്യുകയും പോലീസ് നടത്തിയ വെടിവെപ്പിൽ നിരവധി ആളുകൾക്ക് പരിക്കേൽപ്പിച്ചു. ഇതിനെ തുടർന്ന് കടക്കൽ രോഷാകുലരായിട്ടുള്ള യുവാക്കൾ പിന്നീട് നടത്തിയത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എല്ലാ തീഷ്ണതയും ആവാഹിച്ചുകൊണ്ട് അവർ അന്നത്തെ കടക്കൽ ടൗണിലുള്ള പോലീസ് ഹൗസ് ഔട്ട് പോസ്റ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് അന്ന് ഇന്നത്തെ പോലെ സംഘടിതമായ സമരനായകന്മാരും വരുന്നുണ്ടെങ്കിൽ സംഘടിത പ്രസ്ഥാനമൊന്നും ഉണ്ടായിരുന്ന കാലഘട്ടമല്ല. ആ ജനക്കൂട്ടം വന്ന് പോലീസ് ഔട്ട് പോസ്റ്റ് എറിഞ്ഞു പൊടിക്കുകയും ആ സംഭവം അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ അത് ബ്രിട്ടീഷ് ചക്രവർത്തിയെ സ്ഥാനപ്രസ്ഥമാക്കുന്ന രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തത് എന്നുള്ളൊരു ചാർജ് മുന്നോട്ട് വെച്ചുകൊണ്ട് അവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചുകൊണ്ട് ഇവരെയെല്ലാം കടുത്തോന്നിൽ അടയ്ക്കാനുള്ള വലിയ ഭീകരവാഴ്ച രംഗത്തിന് തുടക്കം കുറിച്ചു. ഏതാണ്ട് 6 മാസത്തോളം സമരസേനാനികളും നേരിട്ട് സമരത്തിൽ പങ്കെടുക്കാത്തവരുൾപ്പെടെയുള്ള അന്നത്തെ പ്രധാനപ്പെട്ട പല വീടുകളിലെയും രക്ഷാകർത്താക്കളും ചെറുപ്പക്കാരും എല്ലാം ഒളിവിൽ പോകേണ്ടതിന് സ്ഥിതി വന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് കടക്കൽ വിപ്ലവം കടക്കൽ ചന്തയിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്നത്. കോൺട്രാക്ടർമാരുടെ അമിതമായ പിരിവ് കാരണം അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ ഒരു വിപ്ലവത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് അല്ലെങ്കിൽ ഈ ഒരു വിപ്ലവത്തിൻ്റെ വീര്യം കൊണ്ടാണ് കടക്കലിലെ ഓരോ ജനതയും കടക്കലിലെ ഓരോ യുവത്വവും ഈ മണ്ണിൽ ജീവിച്ചു പോകുന്നത്.